ഭാരതീയരുടെ മരണദേവനാണ് യമൻ. അദ്ദേഹത്തിന് കാലൻ എന്നും പേരുണ്ട്. ബ്രഹ്മാവ് ജീവജാലങ്ങൾക്ക് നൽകിയിട്ടുള്ള ആയുസ് തീരുമ്പോൾ ഒരു പോത്തിൻ്റെ പുറത്ത് കാലപാശവുമായി ഈ ദേവൻ വരുമെന്നാണ് പരക്കെയുള്ള വിശ്വാസം. ആദ്യം ആത്മാവിനെ കാലപുരുക്കി കൊണ്ടുപോകും. അവിടെ വെച്ചാണ് പുണ്യം ചെയ്തവരെയും പാപം ചെയ്തവരെയും വേർതിരിക്കുന്നത്. പുണ്യാത്മാക്കളെ വൈകുണ്ഠത്തിലേക്കും പാപികളെ നരകത്തിലേക്കും. ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധത്തിൽ നരകഭേദം എന്ന ഭാഗത്ത് പരീക്ഷിത് മഹാരാജാവ് ശ്രീ ശുഗബ്രഹ്മർഷിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ ചതുർദശ ലോകങ്ങളിൽ നരകങ്ങൾ എവിടെയാണ്? ആകെ എത്ര നരകങ്ങളുണ്ട്? ശുഗബ്രഹ്മർഷി പരീക്ഷിത്തിന് 28 നരകങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നു. ആ വിവരങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്തിനാണ് ഇത്രയും നരകങ്ങളെപ്പറ്റി പുരാണങ്ങളിൽ പറയുന്നത്? ഈ കാലഘട്ടത്തിൽ ഇത്തരം കഥകൾക്ക് പ്രസക്തിയുണ്ടോ എന്നൊക്കെ പലർക്കും തോന്നാം. കഥകൾ സത്യമോ മിഥ്യയോ എന്നതിലുപരി ഈ വിവരണങ്ങളിലെ വരികൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തമായ സന്ദേശമാണ് ശ്രദ്ധിക്കാനുള്ളത്. പാപങ്ങൾ ചെയ്യരുത് എന്നും ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം സഹജീവികളോടുള്ള മനോഭാവം എങ്ങനെയാവണമെന്നും നരകത്തെപ്പറ്റിയുള്ള ഈ വിവരണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതിൽ പറയുന്ന ശിക്ഷാവിധികളെല്ലാം ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ടതാണ്. മഹാഭാഗവതം കൂടാതെ ഗരുഡ പുരാണത്തിലും ശങ്കരാചാര്യരുടെ വേദാന്ത സൂത്ര പഠനത്തിലും ദേവി ഭാഗവതം അഷ്ടമസ്കന്ധത്തിലും വിഷ്ണുപുരാണം 2 6 അധ്യായത്തിലും നരകങ്ങളെപ്പറ്റി വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ നിന്നെടുത്ത വിശദ വിവരങ്ങളാണ് ഇവ. ഈ വീഡിയോ നിങ്ങൾ ആ നിലയിൽ മാത്രം കാണുക. ജാതീയമായ പരാമർശങ്ങളും ചില പദങ്ങളും ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 28 നരകങ്ങൾ. ഒന്ന്, താമിശ്രം. അന്യൻ്റെ സ്വത്ത്, ഭാര്യ, കുഞ്ഞുങ്ങൾ മുതലായവരെ അപഹരിച്ചു കൊണ്ടുപോകുന്നവനെയാണ് യമകിങ്കരന്മാർ ഈ നരകത്തിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ എത്തുന്ന ആത്മാക്കൾക്ക് ശരീരം കൊടുത്ത ശേഷം കാലപാശം കൊണ്ട് വരിഞ്ഞുകെട്ടി താമിശ്രം നരകത്തിലേക്ക് എറിയുന്നു. അവിടെ കാത്തു നിൽക്കുന്ന യമദൂതന്മാർ വലിയ വടി കൊണ്ട് ആത്മാക്കളെ പ്രഹരിക്കുന്നു. ബോധം കെട്ട് വീണാൽ യമദൂതന്മാർ കുറേ നേരത്തേക്ക് മാറി നിൽക്കും. ഓർമ്മ തെളിഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ യമദൂതന്മാർ പിന്തുടർന്ന് കടന്നു പിടിച്ച് വരിഞ്ഞുകെട്ടുന്നു. വീണ്ടും താമിശ്ര നരകത്തിൽ തള്ളുന്നു. ഇങ്ങനെ അവിടെയുള്ള കാലം മുഴുവനും ഈ പ്രക്രിയ ആവർത്തിക്കുന്നു. 2, അന്ധതാമിശ്രം. ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയെയും ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവിനെയും ഈ നരകത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. താമിശ്രത്തിലെ ശിക്ഷ തന്നെയാണ് ഇവിടെയുമുള്ളത്. പക്ഷേ അടി മാത്രമില്ല, യമപാശം കൊണ്ട് കെട്ടി വരിഞ്ഞു മുറുക്കുമ്പോൾ തന്നെ ആത്മാക്കൾ ബോധരഹിതരാകുന്നു. 3, രൗരവം. ഈ നരകം അന്യൻ്റെ വസ്തുക്കൾ സ്വന്തമാക്കി അനുഭവിക്കുന്നവരെ ശിക്ഷിക്കാനുള്ള ഇടമാണ്. മറ്റു ജീവികളെ ദ്രോഹിക്കുന്നവരെയും ഇങ്ങോട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത്. അവർ വഞ്ചിച്ച ആത്മാക്കൾ വിവിധ രൂപങ്ങളിൽ കാത്തുനിൽക്കുന്നുണ്ടാവും. ഇവരെ കാണുമ്പോൾ വഞ്ചിക്കപ്പെട്ടവർ രുരു എന്ന ഭീകര സർപ്പരൂപം ധരിക്കുന്നു. അവിടെ രുരുക്കൾ ധാരാളമുള്ളതുകൊണ്ടാണ് ഈ നരകത്തിന് രൗരവം എന്ന പേര് വന്നത്. പിന്നെ അവിടെ നടക്കുന്നത് ഭീകരമായ പീഡനമുറകളാണ്. 4, മഹാരൗരവം. കൊത്താനും ചുറ്റി വരിയാനും ഇവിടെയുമുള്ളത് രുരു എന്ന സർപ്പങ്ങൾ തന്നെ. സർപ്പങ്ങൾ കുറച്ചുകൂടി ഭീകരരൂപികളാണ് എന്ന് മാത്രം. സ്വത്ത് അവകാശികൾക്ക് കൊടുക്കാതെ തട്ടിയെടുക്കുന്നവരെയാണ് യമദൂതന്മാർ മഹാസർപ്പങ്ങളെക്കൊണ്ട് വരിഞ്ഞു ചുറ്റിക്കുന്നതും ശിക്ഷിക്കുന്നതും. 5, കുംഭീഭാഗം. മൃഗങ്ങളെയും പക്ഷികളെയും കൊന്നു തിന്നുന്നവർ സൂക്ഷിക്കുക. അവരെ കാത്തിരിക്കുന്നത് കുംഭീഭാഗം എന്ന ഭീകര നരകമാണ്. ഈ നരകത്തിൽ വലിയ പാത്രങ്ങളിൽ എണ്ണ തിളപ്പിച്ച് വച്ചിട്ടുണ്ടാവും. അവിടെ കാത്തു നിൽക്കുന്ന യമകിങ്കരന്മാർ അവരെ പൊക്കിയെടുത്ത് പാത്രങ്ങളിലേക്കിടുന്നു. അല്പസമയം കഴിഞ്ഞ് പുറത്തെടുക്കുകയും വീണ്ടും ഇടുകയും ചെയ്യുന്നു. കൗതുകകരമായ കാര്യമതല്ല. അവർ കൊന്ന പക്ഷിമൃഗാദികൾക്ക് എത്ര രോമമുണ്ടോ അത്രയും കാലം ഈ ശിക്ഷ തുടരുമത്രേ. 6, കാലസൂത്രം. അസഹ്യമായ ചൂടുകൊണ്ട് ചുട്ടുപൊള്ളുന്ന ഒരു നരകമാണ് കാലസൂത്രം. ഗുരുജനങ്ങളെയും അച്ഛനെയും അമ്മയെയും പ്രായം ചെന്നവരെയും ബഹുമാനിക്കാത്തവരെയാണ് ഈ നരകത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ എത്തുന്ന ആത്മാക്കൾ അസഹ്യമായ ചൂടുകൊണ്ട് ഭ്രാന്തമായൊരവസ്ഥയിലെത്തുന്നു. ക്ഷീണിച്ചു വീണാൽ പിടിച്ചെഴുന്നേൽപ്പിക്കും. വീണ്ടും ഇതേ ശിക്ഷ തന്നെ. 7, അസ്ഥിപത്രം. സ്വധർമ്മത്തെ ഉപേക്ഷിച്ച് പരധർമ്മത്തെ സ്വീകരിക്കുന്ന പാപികളെ യമകിങ്കരന്മാർ ഈ നരകത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇവിടെ വാൾമുന കൊണ്ട് നിർമ്മിച്ച ചമ്മട്ടി കൊണ്ട് യമകിങ്കരന്മാർ പ്രഹരിക്കുന്നു. ഭയന്നോടുന്ന ആത്മാക്കൾ
കല്ലുകളിലും മുള്ളുകളിലും തട്ടി കമിഴ്ന്നു വീഴുന്നു. അപ്പോൾ കിങ്കരന്മാരെത്തി വാൽമുന കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നു. ബോധരഹിതരാവുന്നവർ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ വീണ്ടും ഇതാവർത്തിക്കുന്നു. 8. സൂകരമുഖം. ധർമ്മം നോക്കാതെ പ്രജകളെ ദ്രോഹിച്ച് രാജ്യം ഭരിക്കുന്ന ദുഷ്ടരാജാക്കന്മാർക്കുള്ള ശിക്ഷയാണ് ഈ നരകത്തിൽ കാത്തിരിക്കുന്നത്. ഇവിടെ എത്തുന്ന പാപികളെ ബോധം കെട്ട് വീഴുന്നത് വരെ കരിമ്പ് ചതയ്ക്കുന്നത് പോലെ ചതയ്ക്കുന്നു. ബോധം തെളിയുമ്പോൾ ഈ ശിക്ഷ ആവർത്തിക്കപ്പെടുന്നു. 9. അന്ധകൂപം. ബ്രഹ്മജ്ഞാനികളെയോ സന്യാസിമാരെയോ സാധുക്കളെയോ ഉപദ്രവിക്കുന്നവർക്കുള്ള നരകമാണ് അന്ധകൂപം. ഇവിടെ വലിയൊരു കിണറുണ്ട്. ആ കിണറിൽ ക്രൂരമൃഗങ്ങളും കഴുകൻ, ആനറാഞ്ചൻ തുടങ്ങിയ പക്ഷികളും പാമ്പ്, തേൾ തുടങ്ങിയ ഇഴജന്തുക്കളും ഉണ്ടാവും. ആത്മാക്കളെ ഇവിടേക്കാണ് എറിയുന്നത്. ഇവിടെ നിരന്തരം പീഡനങ്ങൾ സഹിച്ച് ശിക്ഷാവിധി കഴിയുന്നതുവരെ കഴിച്ചുകൂട്ടണം. കൃമിഭോജനവും സർപ്പദംശനവും. ദേവപൂജ, അതിഥിപൂജ തുടങ്ങിയ പഞ്ചയജ്ഞങ്ങൾ ചെയ്യാതെ ജീവിക്കുന്ന പാപികളെ ലക്ഷം യോജന വിസ്താരമുള്ള ഈ നരകത്തിൽ തള്ളുന്നു. ഇവിടെയുള്ള കൃമികൾ അവരെ തിന്നു തീർക്കുന്നു. ശരീരം നശിക്കുമ്പോൾ പുഷ്ടിയുള്ള മറ്റൊരു ശരീരം കൊടുക്കുന്നു. പിന്നെയും ഇത് ആവർത്തിക്കപ്പെടുന്നു. ശിക്ഷാകാലം കഴിയുന്നതുവരെ ഇങ്ങനെ കഴിഞ്ഞുകൂടണം. 11. തപ്തമൂർത്തി. അന്യൻ്റെ സ്വർണവും ധനവും ബലമായി അപഹരിക്കുന്നവരെ ഈ നരകത്തിലുള്ള അഗ്നികുണ്ടങ്ങളിൽ തള്ളുന്നു. ഇരുമ്പുകൊണ്ടാണ് ഈ നരകമുണ്ടാക്കിയിട്ടുള്ളത്. സദാ തീക്കട്ട പോലെ പഴുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന നരകമാണിത്. 12. ശാൽമലി. തനിക്ക് സ്വീകരിക്കാൻ അർഹതയില്ലാത്ത സ്ത്രീയെയോ പുരുഷനെയോ പ്രാപിച്ചവരെ കൊണ്ടുവരുന്നത് ഈ നരകത്തിലേക്കാണ്. ഇവിടെ ഇരുമ്പുകൊണ്ട് ഒരു സ്ത്രീരൂപവും പുരുഷരൂപവും ഉണ്ടാക്കി വച്ചിട്ടുണ്ടാവും. അതെപ്പോഴും തീക്കട്ട പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കും. പാപികൾ ഈ പ്രതിമകൾ ആലിംഗനം ചെയ്യണം. അപ്പോൾ യമകിങ്കരന്മാർ അവരെ പുറകിൽ നിന്നും ചമ്മട്ടികൊണ്ട് പ്രഹരിച്ചുകൊണ്ടിരിക്കും. 13. വജ്രകണ്ടകശാലി. ആട്, പശു മുതലായ ശാന്തമൃഗങ്ങളെ ഏത് രീതിയിലും പീഡിപ്പിക്കുന്ന ദുഷ്ടന്മാർക്കുള്ള നരകമാണ് വജ്രകണ്ടകശാലി. ഇവിടെയും പഴുപ്പിച്ച ഇരുമ്പ് പ്രതിമകളാണുള്ളത്. ആ പ്രതിമകളിൽ വജ്രസൂചികളും ഉണ്ടാവുമെന്ന് മാത്രം. കുറ്റവാളികൾ ഈ പ്രതിമകളെ ആലിംഗനം ചെയ്യണം. 14. വൈതരണി. ശാസ്ത്രവിധികളെ അനുസരിക്കാത്ത രാജാക്കന്മാർക്കും ജാരപുരുഷന്മാർക്കുമുള്ള നരകമാണ് വൈതരണി. ഇത് പേടിപ്പിക്കുന്ന, അതോടൊപ്പം അറപ്പുളവാക്കുന്ന ഒരു നദിയാണ്. ഈ നദി രക്തം, ചലം, എല്ല്, മാംസം, മലം, കൊഴുപ്പ് എന്നിവ കൊണ്ട് എപ്പോഴും നിറഞ്ഞുകിടക്കും. പാപികളെ യമദൂതന്മാർ ഈ നദിയിലേക്ക് വലിച്ചെറിയുന്നു. അപ്പോൾ തന്നെ നദിയിലെ ഭീകര ജന്തുക്കൾ ചുറ്റും വളഞ്ഞ് ആക്രമിച്ച് വലിച്ചു കീറുന്നു. ശിക്ഷാകാലം കഴിയുന്നതുവരെ പാപികൾ ഈ നദിയിൽ ചെലവഴിക്കണം. 15. പൂയോദകം. ഇത് മേൽപ്പറഞ്ഞതുപോലെ രക്തവും ചലവും നിറഞ്ഞ ഒരു കിണറാണ്. സമൂഹത്തോടുള്ള കടമകളും നിലനിൽക്കുന്ന ആചാരങ്ങളും മറന്ന് ജീവിക്കുന്ന ആളുകളെയാണ് ഈ നരകത്തിലേക്ക് കൊണ്ടുവരുന്നത്. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറന്ന് ജീവിക്കുന്ന ഈ പാപികളെ ഈ കിണറിൽ കനത്ത ശിക്ഷകൾ കാത്തിരിക്കുന്നു. 16. പ്രാണരോധം. ബ്രഹ്മജ്ഞാനിയായിട്ടും വളർത്തുമൃഗങ്ങളെ ഹിംസിക്കുകയും നായാട്ട് മുതലായ ക്രൂര വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നവർക്കുള്ളതാണ് ഈ നരകം. ഈ നരകത്തിൽ യമഭടന്മാർ പാപികളെ ആദ്യം ബാണങ്ങൾ കൊണ്ട് പ്രഹരിക്കും. പിന്നീട് ശരീരത്തിലെ അവയവങ്ങൾ വേർപെടുത്തും. ശിക്ഷാകാലം കഴിയുന്നതുവരെ ഇത് ആവർത്തിക്കപ്പെടും. 17. വിശസനം. പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ട് പ്രതാപം കാണിക്കാൻ വേണ്ടി പശുക്കളെ കൊന്ന് യാഗം നടത്തുന്നവർക്കുള്ളതാണ് വിശസനം എന്ന നരകം. ഇവിടെയുള്ള കാലം മുഴുവൻ ചമ്മട്ടി കൊണ്ടുള്ള അടിയാണ് ശിക്ഷ. 18. ലാലാപക്ഷം. കാമലോലുപർക്കുള്ള നരകമാണിത്. ലൈംഗിക വൈകൃതങ്ങൾക്കുള്ള ശിക്ഷയാണ് ഇവിടെ നടപ്പാക്കപ്പെടുന്നത്. ശിക്ഷാകാലം കഴിയുന്നതുവരെ രേതസ് ഭക്ഷിച്ച് കഴിഞ്ഞുകൂടണം. 19. സാരമേയാശനം. വീടിന് തീവയ്ക്കുക, വിഷം കൊടുക്കുക, കൂട്ടക്കൊല നടത്തുക, രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടപ്പാക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ ഈ നരകത്തിൽ കൊണ്ടുപോകുന്നു. അവിടെ നായയുടെ മാംസമല്ലാതെ ഭക്ഷിക്കാൻ മറ്റൊന്നും കിട്ടുകയില്ല. ചുറ്റും 700 ശൗര്യമുള്ള നായ്ക്കൾ നിരന്നു നിൽക്കും. അവ ഇവിടെ എത്തുന്നവരെ നിരന്തരം കടിച്ചു കീറിക്കൊണ്ടിരിക്കും. 20. അവീജി. ഇത് കള്ളസാക്ഷി പറയുന്നവർക്കും സത്യം പാലിക്കാത്തവർക്കുമുള്ള നരകമാണ്. 100 യോജന ഉയരമുള്ള മലയിൽ നിന്നും
ഈ പാപികളെ അവീജിയിലേക്ക് തള്ളിവിടുന്നു. അവീജി തിരയടിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്രം പോലെ എപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ പതിക്കുന്ന പാപികൾ വീഴ്ചയുടെ ആഘാതത്തിൽ ദേഹം പൊട്ടിത്തകർന്ന് പൊടിഞ്ഞു പോകുന്നു. പുതിയ ശരീരം കൊണ്ടുവന്ന് ആത്മാവിനെ അതിലേക്ക് ആവാഹിച്ച ശേഷം ശിക്ഷ പുനരാരംഭിക്കുന്നു. 21. അയപാനം, സോമപാനം, സുരപാനം മുതലായവ ചെയ്യുന്നവരെ ഈ നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവരെ അവിടെ കെട്ടിയിടുന്നു, എന്നിട്ട് ഇരുമ്പ് ഉരുക്കി ദ്രാവകമാക്കി കഴിപ്പിക്കുന്നു. 22. ക്ഷാരകർദമം, സ്വയം പുകഴ്ത്തുന്നവരെയും അഹങ്കാരികളെയും മറ്റുള്ളവരെ പരിഹസിക്കുന്നവരെയും ക്ഷാരകർദമത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ നരകത്തിൽ യമകിങ്കരന്മാർ പാപികളെ തലകീഴായി തൂക്കിയിടുന്നു. അതിനുശേഷം എല്ലാവരും ചേർന്ന് അതികഠിനമായി ഉപദ്രവിക്കുന്നു. 23. രക്ഷോഭക്ഷം, ഇത് നരബലി നടത്തുന്നവരെയും മനുഷ്യമാംസം ഭക്ഷിക്കുന്നവരെയും കൊണ്ടുപോകുന്ന നരകമാണ്. അവർ കൊന്നിട്ടുള്ളവരെല്ലാം ഈ നരകത്തിൽ അപ്പോൾ ഉണ്ടാവും. എല്ലാവരും ചേർന്ന് ഈ പാപികളെ വെട്ടുകയും കുത്തുകയും മറ്റുപദ്രവങ്ങൾ ചെയ്യുകയും ചെയ്യും. 24. ശൂലപ്രോതം, തനിക്ക് യാതൊരു ഉപദ്രവവും ചെയ്തിട്ടില്ലാത്തവരെ അസത്യം പറഞ്ഞ് വിശ്വസിപ്പിച്ച് ചതിയിലൂടെ ആയുധം ഉപയോഗിച്ച് കൊല്ലുന്നവരെ ശൂലപ്രോത നരകത്തിലേക്ക് എടുത്തെറിയുന്നു. ഈ നരകത്തിൽ നിരവധി ശൂലങ്ങൾ കുത്തി നിർത്തിയിട്ടുണ്ടാവും. ഇങ്ങനെ പാപം ചെയ്തവരെ യമദൂതന്മാർ ഈ ശൂലത്തിൽ കോർത്തിടുന്നു. ആ പാപി ശിക്ഷാകാലം കഴിയുന്നത് വരെ അവിടെ കിടന്നേ തീരൂ. വിശന്നാലും ദാഹിച്ചാലും ഒന്നും കിട്ടില്ല, ഒപ്പം യമദൂതന്മാരുടെ ഉപദ്രവവും സഹിക്കണം. 25. ദന്തശൂകം, ഏതു നേരവും മനുഷ്യരെയും ജന്തുക്കളെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന പാപികളെയാണ് ഈ നരകത്തിലേക്ക് എടുത്തെറിയുന്നത്. ആ നരകത്തിൽ അനേകം ദുഷ്ടമൃഗങ്ങളും നിരവധി ഭീകര സർപ്പങ്ങളുമുണ്ട്. ഇവിടെ പതിക്കുന്ന പാപികളെ ഈ ജീവികൾ ഭക്ഷിക്കുന്നു. 26. വടാരോധം, പർവ്വത ശൃംഗങ്ങളിലും കാടുകളിലും കൂടുകളിലും താമസിക്കുന്ന ജന്തുക്കളെയും പക്ഷികളെയും ഉപദ്രവിക്കുന്ന പാപികളെ വടാരോധം എന്ന നരകം കാത്തിരിക്കുന്നു. ഇവിടെ വനവും മലകളും ഗുഹകളും ഉണ്ടാവും. പാപികളെ ഇവിടേക്ക് എടുത്തെറിഞ്ഞ ശേഷം തീ കൊണ്ടും പുക കൊണ്ടും വിഷം കൊണ്ടും ആയുധം കൊണ്ടും യമദൂതന്മാർ അതികഠിനമായി ഉപദ്രവിക്കുന്നു. 27. പര്യാവർത്തനുകം, അതിഥിയെ സൽക്കരിക്കാത്തവർക്കും അവരെ ഉപദ്രവിക്കുന്നവർക്കും വിധിച്ചിട്ടുള്ളത് ഈ നരകമാണ്. പാപികൾ ഇതിൽ പതിച്ചാൽ ഉടനെ തന്നെ അവരുടെ കണ്ണുകൾ കാക്കയും കഴുകനും കൊത്തി വലിക്കും. അതിദാരുണമായ ശിക്ഷയാണ് അവിടെ നടപ്പാവുന്നത്. 28. സൂചിമുഖം, താൻ വലിയവനാണെന്ന് കരുതുകയും ആവശ്യത്തിന് പോലും പണം ചെലവാക്കാതെ പിശുക്കനായിരിക്കുകയും ചെയ്യുന്നവരെ യമകിങ്കരന്മാർ വന്ന് കാലപാശം കൊണ്ട് വരിഞ്ഞുകെട്ടി ഈ നരകത്തിലേക്ക് കൊണ്ടുപോകും. കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാത്തവരും ഇതേ ശിക്ഷ അനുഭവിക്കണം. അവിടെ സദാസമയവും പാപികളുടെ ശരീരം കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കും. കാലപുരിക്ക് 1000 യോജന വിസ്താരമുണ്ടെന്ന് വിവിധ പുരാണങ്ങൾ പറയുന്നു. 4 വശങ്ങളിലും ഓരോ പ്രവേശനദ്വാരം, ചുറ്റും ഇരുമ്പുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കോട്ട. 100 തെരുവുകൾ കാലപുരിയിലുണ്ട്. ആ തെരുവുകളിലൊന്നിൽ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും കണക്കുകൾ സൂക്ഷിക്കുന്ന ചിത്രഗുപ്തൻ വസിക്കുന്നു. അദ്ദേഹമാണ് പാപങ്ങളും പുണ്യങ്ങളും വേർതിരിക്കുന്നത്. ചിത്രഗുപ്തൻ്റെ മന്ദിരത്തിന് 20 യോജന വിസ്താരമുണ്ട്, 50 യോജന പൊക്കവും. 1000 സ്തംഭങ്ങളുടെ മുകളിലാണ് പാർപ്പിടം പടുത്തുയർത്തിയിരിക്കുന്നത്. കാലപുരിയിൽ ഇരുന്നു കൊണ്ട് യമദേവനും ചിത്രഗുപ്തനും കിങ്കരന്മാരും ഭൂമിയുടെ നേരിയ ചലനം പോലും അറിയുന്നു. മനക്കണ്ണുകൊണ്ട് ജീവജാലങ്ങളുടെ നന്മ തിന്മകൾ വേർതിരിക്കുന്നു. കഥകൾ എന്തു പറയുന്നു എന്നുള്ളതിലല്ല, കഥകളിൽ നിന്നും നമ്മൾ എന്തെടുക്കുന്നു എന്നതിലാണ് കാര്യം. ഈ കഥകളിലൂടെ ഋഷിവര്യന്മാർ പറയാൻ ആഗ്രഹിച്ച സന്ദേശം എന്താവും? തെറ്റു ചെയ്തവർക്ക് മരണശേഷവും മാപ്പ് കിട്ടില്ലത്രേ. എന്തു തന്നെ ആയാലും ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്, സ്വർഗവും നരകവുമെല്ലാം ഭൂമിയിൽ മനുഷ്യൻ തന്നെ സൃഷ്ടിക്കുന്നതാണ്. മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. സഹജീവികളോടുള്ള അവൻ്റെ മനോഭാവം വളരെ പ്രധാനമാണ്. നന്മകൾ ചെയ്യുക, സഹജീവികളെ സ്നേഹിക്കുക, സമൂഹത്തോടുള്ള കടമകൾ നിറവേറ്റുക, സർവോപരി ഒരു മനുഷ്യനായി ഭൂമിയിൽ വാഴുക.